നമസ്കാരം പ്രമുഖ കാർട്ടൂണിസ്റ്റ് സുകുമാർ അന്തരിച്ചു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിൽ വെച്ചായിരുന്നു അന്ത്യം തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിലാണ് ജനനം എസ് സുകുമാരൻ പോറ്റി എന്നാണ് യഥാർത്ഥ പേര് വിദ്യാർത്ഥി കാലം മുതൽ തന്നെ വരയുണ്ട് ആദ്യ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വിഘടനയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പോലീസ് വകുപ്പിൽ ജോലിക്ക് കയറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വിരമിച്ച ശേഷം മുഴുവൻ സമയം എഴുത്തും വരെ രാഷ്ട്രീയ കാർട്ടൂണുകളിൽ നിറഞ്ഞത് കക്ഷിഭേദമില്ലാത്ത ചിരിയും വിമർശനവുമായിരുന്നു കഥയും നോവലും കവിതയും നാടകവും ഉൾപ്പെടെ അൻപത്തിരണ്ട് ഹാസ്യ ഗ്രന്ഥങ്ങൾ സുകുമാറിൻ്റെതായുണ്ട് നർമ്മകൈകളിയുടെയും കേരള കാർട്ടൂൺ അക്കാദമിയുടെയും സ്ഥാപകനാണ് കവിത കഥ നോവൽ നാടകം ഉൾപ്പെടെ അൻപതിൽ പരം പുസ്തകങ്ങൾ രചിച്ചു ആ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് താമസം മാറ്റി സർക്കാർക്കാരെയും കോടമ്പക്കം പ്ലഗ്ഗുകൾ ആ കൂത്തമ്പലം കുടുമ ഒട്ടിപ്പോ എന്നിങ്ങനെയാണ് ഹാസ്യ നോവലുകൾ ഒരു നോൺ കസറ്റഡ് ചിരി രാജ കേശവദാസൻ ഞാൻ എന്നും ഉണ്ടായിരുന്നു സുസ്മിതം ഓപ്പറേഷൻ മുണ്ടകുളം ഹാസ്യം സുകുമാരം അട്ടയും മെത്തയും ഊളനും കോഴിയും കൊച്ചിൻ ജോക്സ് കാക്കിക്കഥകൾ സുകുമാർ കഥകൾ അഹം നർമാസ്മി ഹാസ്യപ്രസാദം എന്നിങ്ങനെയാണ് ഹാസ്യ കഥാസമാഹാരങ്ങൾ പൊതുജനം പലവിധം ജനം കഷായവും മേമ്പൊടിയും കഷായം ചിരിചികിത്സ സുകുമാരഹാസ്യം എന്നിവയാണ് ഹാസ്യലേഖന സമാഹാരങ്ങൾ സോറി റോങ് നമ്പർ തലതിരിഞ്ഞ ലോകം ഒത്തുകളി എന്നിങ്ങനെയാണ് ഹാസ്യനാടകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹാസ്യ സാഹിത്യത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പരേതയായി സാവിത്രിയാണ് ഭാര്യ മകൾ സുമംഗല